പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അഡ്ജസ്റ്റ്മെന്റ്സിലെ ഏഴാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ് ആണ് ഡിപ്രീസിയേഷൻ, തേയ്മാനം. എന്താണ് ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ ഈസ് കണ്ടിന്യൂസ് ആൻഡ് പെർമനന്റ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് എൻ അസറ്റ് ഡ്യൂ ടു യൂസ്, വെയർ ആൻഡ് ടിയർ, ഓർ ഒബ്സോളസൻസ്. രണ്ട് മാർഗമായി. ഡിപ്രീസിയേഷൻ ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് പെർമനന്റ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് എൻ അസറ്റ് ഡ്യൂ ടു യൂസ്, ഒബ്സോളസൻസ്, വെയർ ആൻഡ് ടിയർ, ഓർ ചേഞ്ച് ഫാഷൻ എക്സെട്രാ. ഇതൊക്കെ കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ ആയി. ട്രീറ്റ്മെന്റ് എന്താണ്? വളരെ സിമ്പിൾ ആണ്. നമ്മളൊരു ഫിക്സഡ് അസറ്റിന് നമുക്കുണ്ടാകുന്ന തേയ്മാനങ്ങളെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? നഷ്ടമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ ഡെബിറ്റ് ചെയ്യും. ഡിപ്രീസിയേഷൻ ഷാൽ ബി ഡെബിറ്റഡ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതേസമയം ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കൺസേൺഡ് അസറ്റ് ഏതാണോ ആ അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് കാണിക്കും. ഈ അവസരത്തിൽ ഡിപ്രീസിയേഷന്റെ മെത്തേഡുകൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് ടച്ച് ചെയ്ത് പോകാം. ഡിപ്രീസിയേഷൻ മെത്തേഡ് എന്ന് വിളിക്കുന്നത് ഫസ്റ്റ് മെത്തേഡ് ഫിക്സഡ് ഇൻസ്റ്റോൾമെന്റ് മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, സിങ്കിംഗ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്, ആനുവിറ്റി മെത്തേഡ്, സം ഓഫ് ദ ഇയർ ഡിജിറ്റ് മെത്തേഡ്, മെഷീൻ ഹവർ റേറ്റ് മെത്തേഡ്, മൈലേജ് മെത്തേഡ്, ഡിപ്ലീഷൻ മെത്തേഡ്, ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. അങ്ങനെ ഏകദേശം 11 ഡിപ്രീസിയേഷൻ മെത്തേഡുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫിക്സഡ് ഇൻസ്റ്റോൾമെന്റ് മെത്തേഡും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡുമാണ്. എനിവേ, ഡിപ്രീസിയേഷൻ കണ്ടാൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. ബാലൻസ് ഷീറ്റിൽ കൺസേൺഡ് അസറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണെങ്കിൽ, ഫെർണീച്ചർ ആണെങ്കിൽ, മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ, അതിൽ നിന്ന് കുറച്ച് കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ശരിയാകും. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെന്റിലേക്ക്, ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച അഡ്ജസ്റ്റ്മെന്റിലേക്ക് നമ്മൾ മാറുകയാണ്. അത് എട്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ആണ്, ദാറ്റ് ഈസ് ബാഡറ്റ്. എന്താണ് ബാഡറ്റ് എന്ന് പറഞ്ഞാൽ? നല്ല നാടൻ ഭാഷയെ പറഞ്ഞാൽ കിട്ടാക്കടവാണ്. കൊടുത്തു. ലെൻഡ് യുവർ മണി ആൻഡ് ലൂസ് യുവർ ഫ്രണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമായിരുന്നു. പണം കടം കൊടുക്കുക, നമ്മുടെ സുഹൃത്തിനെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുക, പിന്നീട് ഒരിക്കലും അവർ നമുക്കത് തിരിച്ചു തരാൻ സാധ്യതയില്ല. അപ്പം ഒരു ട്രേഡിംഗ് കൺസേണിനെ അപേക്ഷിച്ച് മിക്കവാറും ഇതുപോലെ ഇഷ്ടം പോലെ സൺഡ്രി ഡെറ്റേഴ്സ് ഉണ്ടാവും. സാധനങ്ങൾ കടമായി വിൽക്കും, അതിൻ്റെ മുഴുവൻ തുകയും നമുക്ക് പിരിഞ്ഞു കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പൊ ഇങ്ങനെ പിരിഞ്ഞു കിട്ടാതെ വരുന്ന തുകയ്ക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബാഡറ്റ് എന്ന് വിളിക്കുന്നത്. ബാഡറ്റ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ബാഡറ്റ് ട്രീറ്റ്മെന്റ് രണ്ട് രീതിയിൽ നമുക്ക് പറയേണ്ടി വരും. ബാഡറ്റ് ട്രയൽ ബാലൻസിൽ അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രോബ്ലം ചെയ്യുമ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ബാഡറ്റ് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ട്രയൽ ബാലൻസിൽ ബാഡറ്റ് അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ബാലൻസ് ഷീറ്റിൽ സൺഡ്രി ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ച് കാണിക്കാൻ പാടില്ല. ബാഡറ്റ് ട്രയൽ ബാലൻസിൽ അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയേ പാടുള്ളൂ. ബാലൻസ് ഷീറ്റിൽ സൺഡ്രി ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ച് കാണിക്കാൻ പാടില്ല. എന്നാൽ ബാഡറ്റ് അഡ്ജസ്റ്റ്മെന്റിലാണ് തന്നിരിക്കുന്നത് എങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ സൺഡ്രി ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ച് കാണിക്കുകയും വേണം. ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. ബാഡറ്റ് നിൽക്കുന്ന കിട്ടാക്കടവാണ്, നമ്മളെ സംബന്ധിച്ച് നഷ്ടമാണ്. നഷ്ടമുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ട്രയൽ ബാലൻസിന് ഉള്ളിലാണെങ്കിലും ട്രയൽ ബാലൻസിന് പുറത്താണെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. എന്നാൽ ട്രയൽ ബാലൻസിലാണ് ബാഡറ്റ് തന്നിരിക്കുന്നത് എങ്കിൽ ഒരു കാരണവശാലും സൺഡ്രി ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ച് കാണിക്കാൻ പാടില്ല. ഇതാണ് ബാഡറ്റിന്റെ ട്രീറ്റ്മെന്റ്. ഇനി ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഞാനത് ഏറ്റവും സിമ്പിളാക്കി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഫ്രം എക്സ്പീരിയൻസ്,
A businessman knows that the money given on credit or goods sold on credit cannot be recouped fully. കടമായിട്ട് കൊടുക്കുന്നത് മുഴുവൻ തിരിച്ചു കിട്ടത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും. 100,000 രൂപ അവരുടെ സാധനങ്ങളെ കടമായിട്ട് വിറ്റാൽ അതിനകത്ത് അവർക്കറിയാം, ഫ്രം എക്സ്പീരിയൻസ് അറിയാം, ഒരു 10% കിട്ടാതെ പോകും. അപ്പോൾ 100,000 രൂപ 10% അറിയാം, 15,000 രൂപ കിട്ടുകയില്ല, 90,000 രൂപ കിട്ടുകയുള്ളൂ. അപ്പം പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ കിട്ടാൻ സാധ്യതയില്ലാത്ത കിട്ടാക്കടങ്ങൾക്ക് വേണ്ടി ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഉണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ സൺഡ്രി ഡെറ്റേഴ്സിൽ നിന്നും കുറച്ച് കാണിക്കുക. അപ്പോൾ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10% ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സൺഡ്രി ഡെറ്റേഴ്സിന്റെ വാല്യൂവിൽ നിന്നും 10% പ്രൊവിഷൻ കണ്ടെത്തി അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ബാലൻസ് ഷീറ്റിൽ സൺഡ്രി ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ച് കാണിക്കുകയും ചെയ്യുന്നു. ഇനി അതിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗം ഞാൻ പറയാം. പരീക്ഷയ്ക്ക് പ്രോബ്ലം ചോദിക്കുമ്പോൾ ഒരു പക്ഷേ മിക്കവാറും വരാൻ പോകുന്നത് ട്രയൽ ബാലൻസിന് ഉള്ളിൽ ഒരു ബാഡറ്റ് ഉണ്ടാവും, ട്രയൽ ബാലൻസിന് പുറത്ത് ഒരു ബാഡറ്റ് ഉണ്ടാവും, ട്രയൽ ബാലൻസിനുള്ളിൽ ഒരു പ്രൊവിഷൻ ഫോർ ബാഡറ്റ് ഉണ്ടാവും, അഡ്ജസ്റ്റ്മെന്റിൽ പുതിയ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. സിറ്റുവേഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. ഇവിടെ വിഷ്വലും നിങ്ങൾ കാണുന്നുണ്ട്. സൺഡ്രി ഡെറ്റേഴ്സിന്റെ വാല്യൂ തന്നിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, സൺഡ്രി ഡെറ്റേഴ്സ് എന്ന് വിളിക്കുന്ന വാല്യൂ 100,000, സൺഡ്രി ഡെറ്റേഴ്സ് എന്ന് വിളിക്കുന്നത് 100,000. വീണ്ടും ട്രയൽ ബാലൻസിന് ഉള്ളിൽ പറഞ്ഞിരിക്കുന്നു പ്രൊവിഷൻ ഫോർ ബാഡറ്റ്. പ്രൊവിഷൻ ഫോർ ബാഡറ്റ് നമ്മളോട് ട്രയൽ ബാലൻസിനുള്ളിൽ പറഞ്ഞിരിക്കുന്നു 5,000 രൂപ. ട്രയൽ ബാലൻസിന് ഉള്ളിൽ ഒരു ബാഡറ്റ് പറഞ്ഞിരിക്കുന്നു, ഒരു ബാഡറ്റ് പറഞ്ഞിരിക്കുന്നു 2,000 രൂപ. ട്രയൽ ബാലൻസിന് പുറത്ത് ഒരു ബാഡറ്റ്, ഇത്രയും ഭാഗം ട്രയൽ ബാലൻസിനുള്ളിലാണ് കിടക്കുന്നത്. ട്രയൽ ബാലൻസിന് പുറത്ത് ഒരു ബാഡറ്റ് പറഞ്ഞിരിക്കുന്നു 1,000 രൂപ. നമ്മളോട് പറഞ്ഞിരിക്കുന്നു ക്രിയേറ്റ് എ പ്രൊവിഷൻ ഓഫ് 10% ഓൺ ഡെറ്റേഴ്സ്. പ്രൊവിഷൻ, പുതിയ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത് 10% ആണ്. എങ്കിൽ ഒരു ഫോർമുല ഉണ്ട്, നിങ്ങൾ ഇവിടെ വിഷ്വലിലും കാണുന്നുണ്ട്. ഫോർമുല എങ്ങനെയാണ്, ന്യൂ പ്രൊവിഷന്റെ കൂട്ടത്തിൽ ബാഡറ്റ് ആഡ് ചെയ്തിട്ട് എക്സിസ്റ്റിംഗ് റിസർവ് കുറയ്ക്കുമ്പോൾ, എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ കുറയ്ക്കുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് നമുക്ക് ലഭിക്കും. വളരെ ബുദ്ധിമുട്ടുള്ളതാണ്, സിമ്പിളായിട്ട് തന്നെ പറയാം. ന്യൂ പ്രൊവിഷന്റെ കൂട്ടത്തിൽ ബാഡറ്റ് ആഡ് ചെയ്തിട്ട് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ കുറച്ചു കഴിയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് നമുക്ക് ലഭിക്കും. ഇനി ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മനസ്സിൽ പതിപ്പിച്ചെടുക്കണം, അതിതാണ്. ന്യൂ പ്രൊവിഷൻ കാണാൻ നേരം, ന്യൂ പ്രൊവിഷൻ കാണാൻ നേരം സൺഡ്രി ഡെറ്റേഴ്സിൽ നിന്നും, സൺഡ്രി ഡെറ്റേഴ്സിൽ നിന്നും ട്രയൽ ബാലൻസിന് പുറത്തുള്ള ബാഡറ്റിനെ, ട്രയൽ ബാലൻസിന് പുറത്തുള്ള ബാഡറ്റിനെ നമ്മൾ ഫർദർ ബാഡറ്റ് എന്നാണ് വിളിക്കുന്നത്. ട്രയൽ ബാലൻസിന് പുറത്ത് കിടക്കുന്ന ബാഡറ്റിനെ ഫർദർ ബാഡ് എന്ന് വിളിക്കുന്നു. ഫർദർ ബാഡറ്റ് ആയ നമ്മുടെ എക്സാമ്പിളിൽ 1,000 രൂപ കുറയ്ക്കുകയാണ്. 1,000 രൂപ കുറച്ച് കഴിയുമ്പോൾ സൺഡ്രി ഡെറ്റേഴ്സിന്റെ വാല്യൂ 99,000 ആയി. സൺഡ്രി ഡെറ്റേഴ്സിൽ നിന്നും ഫർദർ ബാഡറ്റ് ആയ 1,000 രൂപ കുറച്ച് കഴിയുമ്പോൾ 99,000 രൂപ. അതിന് 10% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. അതായത് ന്യൂ പ്രൊവിഷൻ 10%. അപ്പൊ ന്യൂ പ്രൊവിഷൻ 10% ആവുമ്പോൾ 99,000 രൂപയുടെ 99,000 രൂപയുടെ 10%, അത് 9,900 രൂപയാണ്. 9,900 രൂപയെ നമുക്ക് ന്യൂ പ്രൊവിഷൻ എന്ന് വിളിക്കാം. അപ്പം ഫോർമുല ഏതാണ്, ന്യൂ പ്രൊവിഷന്റെ കൂട്ടത്തിൽ ബാഡറ്റ് ആഡ് ചെയ്യണം. ബാഡറ്റ് വിളിക്കുന്നത് ട്രയൽ ബാലൻസിന്, മനസ്സിൽ പതിക്കണം, ട്രയൽ ബാലൻസിന് ഉള്ളിലുള്ള ബാഡറ്റും ട്രയൽ ബാലൻസിന് പുറത്തുള്ള ബാഡറ്റും എന്ന് പറഞ്ഞാല് ബാഡറ്റ് എന്ന് വിളിക്കുന്ന ലേബലിൽ വന്നിരിക്കുന്നത് മുഴുവൻ,
whether it is on dry balance or outside dry balance. അപ്പോൾ ഡ്രൈ ബാലൻസിന്റെ ഉള്ളിൽ ബാലൻസ് 2000 രൂപ, ഡ്രൈ ബാലൻസിന്റെ പുറത്ത് ബാലൻസ് 1000 രൂപ. അപ്പോൾ നമ്മൾ കൂട്ടും 2000 പ്ലസ് 1000 3000 രൂപ. അപ്പോൾ ന്യൂ പ്രൊവിഷന്റെ കൂട്ടത്തിൽ ബാലറ്റ് ആഡ് ചെയ്യുന്നു. ബാലറ്റ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 12900 കിട്ടി. ലെസ് എക്സിസ്റ്റിംഗ് റിസർവ് എന്ത് ചെയ്യണം? എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ നമുക്ക് കുറയ്ക്കണം. എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ നമുക്ക് തന്നിട്ടുണ്ട് 5000 രൂപ, നമ്മൾ കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് ഡെബിറ്റ് ചെയ്യേണ്ട പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡേറ്റ്സ് നമുക്ക് കിട്ടി 7900. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, ഞാൻ ഒന്നുകൂടെ പറയാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡേറ്റ്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി സൺഡ്രി ഡെറ്റേഴ്സിൽ നിന്നും ട്രയൽ ബാലൻസിന് പുറത്തുള്ള ഫർദർ ബാഡറ്റ് നമ്മൾ ആദ്യമേ കുറയ്ക്കുന്നു. ട്രയൽ ബാലൻസിന് പുറത്തുള്ള ഫർദർ ബാഡറ്റ് നമ്മുടെ എക്സാമ്പിളിൽ 1000 രൂപയാണ്, 100000 രൂപയാണ് സൺഡ്രി ഡെറ്റേഴ്സ്. സൺഡ്രി ഡെറ്റേഴ്സിൽ നിന്നും 1000 രൂപ കുറയ്ക്കുന്നു, 99000 രൂപ. ഇതിന് 10% പുതിയ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് നമ്പറിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ 10% 9900 രൂപ, അതിനെ ന്യൂ പ്രൊവിഷൻ വിളിക്കാം. ന്യൂ പ്രൊവിഷന്റെ കൂട്ടത്തിൽ ബാഡറ്റ് ആഡ് ചെയ്യുന്നു. ബാഡറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് ഓർമ്മ വെക്കേണ്ടത്, ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ കിടക്കുന്ന ബാഡറ്റ് ആയ 2000 രൂപയും ട്രയൽ ബാലൻസിന്റെ പുറത്ത് കിടക്കുന്ന ബാഡറ്റ് ആയ 1000 രൂപയും കൂടെ കൂട്ടുന്നു. അപ്പൊ 2000 + 1000 3000 രൂപ. അപ്പൊ ട്രയൽ ബാലൻസിന്റെ ഉള്ളിലെ ബാഡറ്റും ട്രയൽ ബാലൻസ് ഉള്ളിലെ പുറത്തുള്ള ബാഡറ്റും കൂട്ടിക്കഴിയുമ്പോൾ അത് ന്യൂ പ്രൊവിഷനിലൂടെ കൂട്ടണം. കൂട്ടിക്കഴിയുമ്പോൾ നമ്മുടെ എക്സാമ്പിൾ 12900 രൂപയെ, അതിൽ നിന്നും എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ എത്രയുണ്ട്, 5000 രൂപയാണ്. അത് കുറച്ച് കഴിയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡേറ്റ്സ് നമുക്ക് ലഭിച്ചു. ഇനി ബാലൻസ് ഷീറ്റ് വരുമ്പോൾ ഇതെങ്ങനെയിരിക്കും? ബാലൻസ് ഷീറ്റ് വരുമ്പം ഇത് ലിറ്റിൽ ബിറ്റ് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ സിമ്പിളാക്കി പറയാം. സൺഡ്രി ഡെറ്റേഴ്സിന്റെ വാല്യൂ നമ്മൾ അങ്ങ് എടുക്കുന്നു. സൺഡ്രി ഡെറ്റേഴ്സിന്റെ വാല്യൂ നമ്മുടെ എക്സാമ്പിളിൽ 100000 രൂപയാണ്. ഈ 100000 രൂപയിൽ നിന്നും ഫർദർ ബാഡറ്റ് മാത്രം കുറയ്ക്കുന്നു. നമ്മുടെ എക്സാമ്പിൾ ഫർദർ ബാഡറ്റ് വയ്ക്കുന്ന 1000 രൂപ, ഫർദർ ബാഡറ്റ് ആയ 1000 രൂപ നമ്മൾ കുറയ്ക്കുന്നു. അപ്പൊ നമ്മൾ സൺഡ്രി ഡെറ്റേഴ്സിന്റെ വാല്യൂ 99000 രൂപയിൽ 99000 നിന്നും നമ്മൾ കുറയ്ക്കേണ്ടി വരുന്ന പ്രൊവിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കാരണവശാലും മറക്കാൻ പാടില്ല, ന്യൂ പ്രൊവിഷൻ ആണ് നമുക്ക് കുറയ്ക്കേണ്ടത്. എന്താണ് കുറയ്ക്കേണ്ടത്? ന്യൂ പ്രൊവിഷൻ കുറയ്ക്കുക. ന്യൂ പ്രൊവിഷൻ നമ്മുടെ എക്സാമ്പിളില് 9900 രൂപയാണ്. ഈ 9900 രൂപ കുറച്ച് കഴിയുമ്പം ബാലൻസ് ഷീറ്റിന്റെ അസസ് സൈഡിൽ സൺഡ്രി ഡെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കാണിക്കേണ്ട തുക ലഭിക്കുന്നതാണ്. അപ്പം വളരെ ക്ലിയർ ആണ് സംഭവം. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡേറ്റ്സ് ഇല്ലാതെ പ്ലസ് വണ്ണിനും ഫസ്റ്റ് ഇയർ ബി കോവിനും ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. അതിനകത്ത് ഈ സിമ്പിൾ ലോജിക് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. വരാവുന്ന പരമാവധി അഡ്ജസ്റ്റ്മെന്റ് ആണ്. സൺഡ്രി ഡെറ്റേഴ്സിന്റെ വാല്യൂ ട്രയൽ ബാലൻസ് തന്നിരിക്കുന്നു. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ ട്രയൽ ബാലൻസിനുള്ളിൽ തന്നിരിക്കുന്നു. എക്സിസ്റ്റിംഗ് ബാഡറ്റ് ട്രയൽ ബാലൻസിനുള്ളിൽ തന്നിരിക്കുന്നു. ട്രയൽ ബാലൻസിന് പുറത്ത് അഡ്ജസ്റ്റ്മെന്റിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡേറ്റ്സ് പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നു. വീണ്ടും ഫർദർ ബാഡറ്റ് എന്ന് പറഞ്ഞ ട്രയൽ ബാലൻസിന്റെ പുറത്ത് ബാഡറ്റ് എന്ന ലെവലിലോ ഫർദർ ബാഡറ്റ് എന്ന് തന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫോർമുല ഞാൻ ഒരിക്കലൂടെ പറയാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ട പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡേറ്റ്സ് കണ്ടുപിടിക്കുന്നത് ന്യൂ പ്രൊവിഷന്റെ കൂട്ടത്തിൽ ബാഡറ്റ് ആഡ് ചെയ്തിട്ട് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ കുറയ്ക്കുക. ന്യൂ പ്രൊവിഷൻ എന്ന് വിളിക്കുന്നത് സൺഡ്രി ഡെറ്റേഴ്സിന്റെ വാല്യൂ എത്രയാണോ ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്നത് അതിൽ നിന്നും ഫർദർ ബാഡറ്റ് കുറയ്ക്കുക. അതിന്മേലായിരിക്കണം ന്യൂ പ്രൊവിഷൻ ചാർജ് ചെയ്യേണ്ടത്. ഈ ന്യൂ പ്രൊവിഷനിൽ നിന്നും കുറച്ചു കഴിയുന്ന തുകയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിച്ച തുകയിൽ നിന്നും ബാഡറ്റ് നമുക്ക് ആഡ് ചെയ്യണം. ബാഡറ്റ് ആഡ് ചെയ്യുമ്പോൾ ട്രയൽ ബാലൻസിന് ഉള്ളിലെ ബാഡറ്റും പുറത്തേക്കുള്ള ബാഡ് എന്ന് പറഞ്ഞാൽ ബാഡറ്റ് എന്ന് വിളിക്കുന്ന ലേബലിൽ ട്രയൽ ബാലൻസ് ഉള്ളിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ രണ്ടുങ്ങൾ ചേർത്തിട്ട് ന്യൂ പ്രൊവിഷന്റെ അടുത്ത് കൂട്ടുക. എന്നിട്ട് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ കുറയ്ക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡേറ്റ്സ് നമുക്ക് കിട്ടി. എന്നാൽ ഒരു കാര്യം ഒരു കാരണവശാലും മറക്കാൻ പാടില്ല, ബാലൻസ് ഷീറ്റ് വരുമ്പോൾ സൺഡ്രി ഡെറ്റേഴ്സിൽ നിന്നിന്റെ വാല്യൂവിൽ നിന്നും ഫർദർ ബാഡറ്റ് കുറയ്ക്കുക. കുറച്ചിട്ട് കുറയ്ക്കേണ്ട ഏതാണ്? ന്യൂ പ്രൊവിഷൻ ആയിരിക്കണം. ന്യൂ പ്രൊവിഷൻ ആണ്
ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ സൺഡ്രി ഡെറ്റേഴ്സിൽ നിന്നും നമുക്ക് കുറച്ച് കാണിക്കേണ്ടത്. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡേസ് ആണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ്. വളരെ സിമ്പിൾ ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡേസ് കണ്ടുപിടിക്കുന്നത് ന്യൂ പ്രൊവിഷന്റെ കൂട്ടത്തിൽ ബാഡ് ഡെറ്റ് ആഡ് ചെയ്തിട്ട് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ കുറയ്ക്കുക. ന്യൂ പ്രൊവിഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സൺഡ്രി ഡെറ്റേഴ്സിന്റെ വാല്യൂവിൽ നിന്നും ഫർദർ ബാഡ് ഡെറ്റ് മാത്രം കുറയ്ക്കുക. ഫർദർ ബാഡ് ഡെറ്റ് പറഞ്ഞാൽ ഏതാണ്? ട്രയൽ ബാലൻസിന് പുറത്തെടുക്കുന്ന ബാഡ് ഡെറ്റ് ആണ്, അത് കുറയ്ക്കുക. കുറച്ചിട്ട് അതിന്മേൽ ന്യൂ പ്രൊവിഷൻ കണ്ടുപിടിക്കുക. ഈ ന്യൂ പ്രൊവിഷന്റെ കൂട്ടത്തിൽ ബാഡ് ഡെറ്റുകൾ എല്ലാം ആഡ് ചെയ്യുക. ട്രയൽ ബാലൻസ് ഉള്ളിലെ ബാഡ് ഡെറ്റും ട്രയൽ ബാലൻസ് പുറത്തെ ബാഡ് ഡെറ്റും ആഡ് ചെയ്യുക. എന്നിട്ട് എക്സിസ്റ്റിംഗ് റിസർവ്, എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ ഓൾറെഡി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്, ട്രയൽ ബാലൻസ് തന്നിരിക്കുന്ന എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ കുറയ്ക്കുക. അപ്പോൾ ഏത് ലഭിക്കുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡേസ് നമുക്ക് ലഭിക്കും. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബാലൻസ് ഷീറ്റ് വരുമ്പം സൺഡ്രി ഡെറ്റേഴ്സിൽ നിന്നും ന്യൂ പ്രൊവിഷൻ മാത്രമേ കുറയ്ക്കാൻ പാടുള്ളൂ. അപ്പൊ സൺഡ്രി ഡെറ്റേഴ്സിൽ നിന്ന് ഫർദർ ബാഡ് ഡെറ്റ് കുറയ്ക്കുക, ന്യൂ പ്രൊവിഷൻ കുറയ്ക്കുക. അത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ്സ് സൈഡ് നിങ്ങളെ കാണിക്കുകയും ചെയ്യുക. വളരെ എളുപ്പത്തിൽ ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. നന്ദി. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഏറ്റവും ബുദ്ധിമുട്ട് വിളിച്ച ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയതുകൊണ്ട് ഒരു പ്രോബ്ലം ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ പ്രോബ്ലം നിങ്ങൾ നോക്കിയിട്ട് അത് ചെയ്ത് പഠിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന പരമാവധി അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പ്ലസ് വൺ ആണെങ്കിലും ഫസ്റ്റ് ഇത് ബികോം ആണെങ്കിലും ഈ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ അതേ ഫോർമാറ്റിൽ പരീക്ഷയ്ക്ക് ചോദിക്കും. അത് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. താങ്ക് യു.